ഒരു ചായ കുടിച്ചാലോ? ഈ നേരത്തോ? ഗ്രീൻ ടീ കുടിക്കുന്ന കാര്യാ പറഞ്ഞേ. അത് ശരിയാ, ഒരു ഉന്മേഷത്തിന് ഗ്രീൻ ടീ ബെസ്റ്റാ. ഈ ഗ്രീൻ ടീ സത്യത്തിൽ ഒരു ആരോഗ്യ പാനീയമാണ്. പ്രമേഹക്കാർക്ക് ഒരു ആശ്വാസമാണ് ഗ്രീൻ ടീ. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഉത്തമമാണ്. ആന്റി ഓക്സിഡന്റിന്റെ കാര്യത്തിൽ സമ്പന്നവുമാണ്. ചൈനക്കാരാണ് ഈ ഗ്രീൻ ടീയെ ഹിറ്റ് ആക്കിയത്, അതറിയാവോ? അത് ചരിത്രം. ഇപ്പോ നമ്മുടെ മൂന്നാറാണ് ഗ്രീൻ ടീയുടെ താഴ്വാരം. 5000 മുതൽ 7500 അടി ഉയരത്തിൽ തളിരിടുന്ന തേയില എന്ന് പറയുമ്പോ ആ തണുപ്പും കാറ്റും പൊന്നയിലുമാണ് രുചിയുടെ രഹസ്യം. പിന്നെ മൂന്നാർ ഗ്രീൻ ടീയുടെ രുചിയും ഗുണവും ചേർത്തൊരുക്കാൻ അന്താരാഷ്ട്ര ഗുണമേന്മയുള്ള ഫാക്ടറികളും ഉണ്ട്. യൂറോപ്യൻ യൂണിയന്റെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നുണ്ട് മൂന്നാറിലെ ഗ്രീൻ ടീ തോട്ടങ്ങളും ഫാക്ടറികളും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ചുരുക്കം. ഇവർ ഇത്രയും ശ്രദ്ധയോടെ ഉണ്ടാക്കുന്ന രുചിക്കൂട്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഫലിക്കുന്നില്ല. ഗ്രീൻ ടീക്ക് ഒരു ചവർപ്പ. അതിന് ഈ ഗ്രീൻ ടീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ ഒരു കണക്കുണ്ട്. ഒരു കപ്പിന് 1/2 ടീസ്പൂൺ, ഒരു 1.5 ഗ്രാം ഗ്രീൻ ടീ. നമ്മുടെ ഈ മൂന്നാർ ഗ്രീൻ ടീ ആവുമ്പോ അത്ര മതി. സംഗതി സ്ട്രോങ് ആ. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേ ചായയുടെ മണം വരൂ. ദാ ഈ പച്ച കലർന്ന മഞ്ഞ, അതാണ് ഗ്രീൻ ടീയുടെ യഥാർത്ഥ നിറം. ഒരു 80 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാം. ബ്ലാക്ക് ടീയുടെ അത്ര തിളപ്പിക്കണ്ട. തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് നേരം മാത്രം ഗ്രീൻ ടീ ഇട്ട് വെക്കുക. അതിനുശേഷം ഗ്രീൻ ടീ അരിച്ചു മാറ്റുക. ഉന്മേഷത്തിന്റെ പാനീയം തയ്യാർ. ഊണ് കഴിഞ്ഞ് ഒരു വിശ്രമം, 1/2 മണിക്കൂർ കഴിഞ്ഞ ഒരു ഗ്രീൻ ടീ, എന്താ ശരിയല്ലേ? അതെ, പ്രകൃതിയിൽ നിന്ന് നുള്ളിയെടുക്കുന്ന തേയില ശുദ്ധമായി ചായക്കോപ്പയിലേക്ക്. ഇത്രയും കേട്ടതല്ലേ, ഒരു മൂന്നാർ ഗ്രീൻ ടീ എടുക്കട്ടെ.